പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇറാൻ എന്തിനാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്, അതുപോലെ തന്നെ ഇറാഖിലെ ഇർബിലിലും സിറിയയിലെ ഇദ്ലിബിലും ആക്രമണം നടത്തിയത് എന്ന് പല ആളുകളും കമൻറ്റിലൂടെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിന് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലോകത്ത് മൂന്ന് വിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് സുന്നി എന്നറിയപ്പെടുന്ന വിഭാഗമാണ്. ഈ സുന്നി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ സെലഫി മൂവ്മെന്റുകളെ കുറിച്ചും സുന്നി എന്നാണ് അറിയപ്പെടുന്നത്. ഈ സെലഫികളോട് എതിരെ നിൽക്കുന്ന പരമ്പരാഗത മുസ്ലിങ്ങൾ, അവരെ കുറിച്ചും ഈ സുന്നി എന്ന് തന്നെയാണ് വേൾഡ് തലങ്ങളിൽ പലപ്പോഴും പറയാറുള്ളത്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്നുള്ളത് ഷിയാക്കളുമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഭരണം നിലനിർത്തി പോന്നത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത്, അതുപോലെ പിൽക്കാലത്ത് ഉസ്മാനിയ ഖിലാഫത്തും ഉമവിയ ഖിലാഫത്തും അതുപോലെ അബ്ബാസിയ ഖിലാഫത്ത്, ഇങ്ങനെയുള്ള ഖിലാഫത്തുകളൊക്കെ നിലനിർത്തി പോന്നത് ഇവിടെ ഈ സുന്നി ആദർശമുള്ള ആളുകളാണ്. അത് ഈ സലഫി ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഷിയ ഗ്രൂപ്പുകളോ അല്ല. ഇവിടെ പ്രധാനമായും ഖിലാഫത്ത് നിലനിർത്തിയത് ഈ പറയുന്ന സുന്നി വിഭാഗങ്ങളാണ്. ബ്രിട്ടന്റെ ആധിപത്യം കടന്നു വരുന്നതിന് മുമ്പ്, ലോകമഹായുദ്ധമൊക്കെ നടക്കുന്നതിന് മുമ്പ് ഇവിടെ സ്പെയിനിലേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്. ആഫ്രിക്കൻ നാടുകളിലും അതുപോലെ യൂറോപ്യൻ നാടുകളിലും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലുമൊക്കെ ഈ ഓട്ടോമൻ ഭരണം വ്യാപിച്ചു കിടക്കുകയാണ്. അതായത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നത് ഈ ഉസ്മാനിയ അഥവാ ഓട്ടോമൻ ഭരിക്കുന്ന കാലത്താണ്. എന്നാൽ ഈ ഓട്ടോമൻ വിഭാഗം ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവര് മറ്റു രാഷ്ട്രങ്ങളെ കീഴടക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് അവർ രൂപം നൽകിയിട്ടില്ല. കാരണം അവർ മറ്റൊരു രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നേരിട്ട് തന്നെയാണ്. അതായത് ഈ ഖിലാഫത്തിന് കീഴിൽ, ഈ ഹാക്കിമിന് കീഴിൽ, ഭരണാധികാരിക്ക് കീഴിലാണ് അവർ യുദ്ധം ചെയ്തിരുന്നത്. എന്നാൽ ഈ സാമ്രാജ്യം, ഇസ്ലാമിന്റെ ഓട്ടോമൻ സാമ്രാജ്യമായിരുന്നു അന്ന് ബ്രിട്ടന് മുന്നിൽ വെല്ലുവിളിയായി നിന്നിരുന്നത്. നമുക്കറിയാം ബ്രിട്ടൻ ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ പല ഭാഗങ്ങളിലും അധിനിവേശം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയും അതുപോലെ അറബ് രാഷ്ട്രങ്ങളിലേക്ക് വരുമ്പോൾ ഈജിപ്തും അങ്ങനെ സിറിയ തുടങ്ങി പല രാഷ്ട്രങ്ങളും അവർ അധിനിവേശം നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ബ്രിട്ടന് മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഈ ഓട്ടോമൻ ഭരണം തന്നെയാണ്. അവരുമായിട്ടാണ് സംഘട്ടനങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ഈ തുർക്കികളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു സംഘമാണ്, അല്ലെങ്കിൽ ഈ ബ്രിട്ടന്റെയും അതുപോലെ തന്നെ പാശ്ചാത്യരുടെയും ഒക്കെ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ സെലഫിസം എന്നറിയപ്പെടുന്നത്. അവിടെ ആ സെലഫിസത്തിന് രൂപം നൽകുന്നത് തന്നെ, അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുന്നത് തന്നെ ഈ പറയപ്പെടുന്ന ബ്രിട്ടീഷും അതുപോലെ തന്നെ അമേരിക്ക, CIA തുടങ്ങിയിട്ടുള്ള സംഘങ്ങളാണ്. കാരണം അവരുടെ ഒരു ഏജൻസി ആയിക്കൊണ്ട് ഈ ഓട്ടോമൻ ഭരണത്തെ തകർക്കുക എന്നതാണ് അതിലൂടെ അവർ ലക്ഷ്യമാക്കിയിരുന്നത്. ഈ വഹാബി പ്രസ്ഥാനം ഇന്നൊരു മിലിറ്റന്റ് ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. പല ഭാഗങ്ങളിലും മിലിറ്റന്റ് ഗ്രൂപ്പുകൾ സെലഫി പ്രസ്ഥാനത്തിന്റെ പേരിലുണ്ട്. പക്ഷെ അതല്ലാത്ത വിഭാഗങ്ങളും ഇന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ സംശയിക്കും. ആദ്യഘട്ടങ്ങളിൽ ഇത് ISനെ പോലെയും അൽഖായിദയെ പോലെയും ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായിട്ട് തന്നെയാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിന് ബ്രിട്ടൻ ഒരു മതപരമായ ഒരു രൂപം, ഒരു ഇസ്ലാമിക് രൂപം നൽകിയതാണ് വഹാബിസം എന്ന് പറയുന്നത്. IS എന്ന് പറയുന്നത് കേവലം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മുന്നോട്ട് വരികയാണെങ്കിൽ ഇത്ര തന്നെ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. അതേസമയത്ത് IS ആദ്യമായി മുന്നോട്ട് വരുന്നത് സദ്ദാമിന്റെ ഘാതകരെ വധിക്കുന്നു എന്ന മുസ്ലിം സമൂഹത്തിന് മുന്നിൽ പെട്ടെന്ന് അവരുടെ മനസ്സുകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റിയ ഒരു പ്രയോഗം വെച്ചുകൊണ്ടാണ്. എന്നിട്ട് ഇസ്ലാമിന്റെ ഖിലാഫത്ത് സ്ഥാപിക്കുന്നു, യഥാർത്ഥ ഇസ്ലാം സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം രംഗത്ത് വന്നത്. അത് മുഖേന മുസ്ലിം സമൂഹത്തിലെ ഒരു സംഘത്തെ അതിലേക്ക് ചേർക്കാമെന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ IS ആരംഭം ഇതേ രൂപത്തിൽ തന്നെയാണ്. എന്നാൽ സമാനമായ രൂപത്തിൽ തന്നെയായിരുന്നു വഹാബി പ്രസ്ഥാനങ്ങളുടെ, ഈ വഹാബി മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ആരംഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മതപരമായ ഖിലാഫത്തും അതുപോലെ മതപരമായ അതിന്റെ തൗഹീദും പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് അമേരിക്കക്കും അതുപോലെ യൂറോപ്പിനും അതുപോലെ ഇസ്രായേലിനുമെല്ലാം അനുകൂലമായി നിലനിൽക്കുന്ന ഒരു ലോകം, ഒരു ഇസ്ലാമിക് വേൾഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ക്രിയേറ്റ് ചെയ്ത വഹാബി അടിസ്ഥാനം, അതിൻ്റെ ഐഡിയോളജി നിലനിൽക്കുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകളാകാം, അല്ലെങ്കിൽ ഇന്ന് അവരുടെ കയ്യിൽ ഭരണം നിലനിൽക്കുന്നു, അതുകൊണ്ട് പിന്നീട് ആയുധമേന്തേണ്ട സാഹചര്യം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് എവിടെയും നമുക്ക് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഒരു മുസ്ലിം വേൾഡിനെ കാണാൻ കഴിയും. അത് ഇസ്രായേലിനോടാണെങ്കിലും അവർ കൂടുതൽ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കും. ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് അമേരിക്കയും യൂറോപ്പും നിർമ്മിച്ചിട്ടുള്ള, ഇന്ന് മൊസാദ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ മിലിറ്റന്റ് ഗ്രൂപ്പ് ആദ്യം യഥാർത്ഥത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തുർക്കികളായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഖിലാഫത്തായിരുന്നു.
അതിനെ തകർക്കാൻ വേണ്ടിയായിരുന്നു അമേരിക്ക ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തിയത്. അതിലൂടെ ഉസ്മാനിയ ഭരണകൂടത്തെ തകർത്തു. അതോടനുബന്ധമായി നിലനിൽക്കുന്ന വലിയ ശക്തികളായി മുന്നോട്ട് വരാൻ സാധ്യതയുള്ള വലിയ മുസ്ലിം ലീഡർമാരായിട്ടുള്ള ആളുകളെയും തകർക്കാൻ വേണ്ടി ഇതേ ഗ്രൂപ്പുകൾ അവർ ഉപയോഗപ്പെടുത്തി. നമുക്കറിയാം സദ്ദാം ഹുസൈൻ ഇറാഖിനെ തരിപ്പണമാക്കുന്നിടത്ത് ആരായിരുന്നു അമേരിക്കക്ക് കൂട്ടു നിന്നിരുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാം. ഇത് അറബ് വേൾഡിന്റെ ചരിത്രത്തിൽ എല്ലാവർക്കും പച്ചയായി മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ലിബിയയിൽ ഖദ്ദാഫിയെ തകർക്കാൻ വേണ്ടി ആരായിരുന്നു കൂട്ടു നിന്നിരുന്നത്? അതേപോലെ തന്നെ അബ്ദുള്ള സാലിഹ് യമനിലുണ്ടായിരുന്ന അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ആരായിരുന്നു കൂട്ടു നിന്നിരുന്നത്? അവിടെ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളിലൂടെ യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനും വിജയിച്ചു എന്ന് പറയാം. അതായത് ഉസ്മാനിയ ഭരണകൂടത്തെ തകർത്തു. ഈ ഉസ്മാനിയ ഭരണകൂടത്തിന്റെ അനന്തരക്കാരായി നിലനിൽക്കുന്ന വലിയ മുസ്ലിം നേതാക്കൾ ഭരിക്കുന്ന രാഷ്ട്രങ്ങൾ, അത് വലിയ സമ്പന്ന രാഷ്ട്രമായതുകൊണ്ട് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം എണ്ണ കൊണ്ട് സമ്പന്നമായിരുന്നു. ടെക്നോളജിയിൽ പെട്ടെന്ന് മുന്നേറാൻ സാമ്പത്തികമായി ഉയർന്ന രാഷ്ട്രങ്ങൾക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇറാഖ് മുകളിലേക്ക് വരുമോ എന്ന് അമേരിക്ക ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ രാഷ്ട്രത്തെ തകർത്തു. അതുപോലെ തന്നെ ലിബിയയും സാമ്പത്തികമായി എണ്ണ കൂടുതലുള്ള രാഷ്ട്രമാണ്, അതുകൊണ്ട് അവിടെയും തകർത്തു കളഞ്ഞു. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ഇസ്ലാമിനെ അനുധാവനം ചെയ്യുന്ന ഈ വിഭാഗങ്ങളെയെല്ലാം തകർത്തു കളഞ്ഞു. അവരൊരു പക്ഷേ കൂടുതൽ കാലം ഭരണത്തിൽ നിലനിൽക്കുമ്പോൾ ഭരണം അത്ര 100% ഓക്കെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ 4 ഖുലഫാഉ റാഷിദീങ്ങൾ, അതുപോലെ 5 ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇങ്ങനെ തുടങ്ങി ചില ആളുകളെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അക്രമ രൂപത്തിലുള്ള പല ഭരണാധികാരികളും കഴിഞ്ഞുപോയിട്ടുണ്ട്. അതേപോലുള്ള രീതി ഒരുപക്ഷെ അവരിലൊക്കെ ഉണ്ടായിരുന്നേക്കാം. പക്ഷെ അവർക്കെതിരെയും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ എടുത്ത് ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷെ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നിടത്ത് ഉസ്മാനിയ ഭരണകൂടങ്ങളെയും അതുപോലെ ഈ പറയപ്പെടുന്ന അതിന്റെ പിൻഗാമികളായി വന്ന ആളുകളെയൊക്കെ തകർക്കാൻ അമേരിക്കക്കും ഇസ്രയേലിനുമൊക്കെ സാധിച്ചു എന്നത് ഒരു വസ്തുതയാണ്. സൗദി അറേബ്യയിലെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, യൂറോപ്പിന്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചത് എന്ന്. ഹിലാരി ക്ലിന്റൺ പറയുന്നു, ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി വലിയ ഫണ്ട് ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന്. അപ്പോൾ let's remember here, the people we are fighting today, we funded 20 years ago. Let's deal with the ISI and the Pakistani military and let's go recruit these mujahideen and that's great. Let's get some to come from Saudi Arabia and other places importing their Wahhabi brand of Islam so that we can go beat the Soviet Union. അപ്പോൾ കൃത്യമായും അവരുടെ സൃഷ്ടിയാണ് ഈ പറയുന്ന അറബ് വേൾഡിൽ ഇന്ന് ഇസ്രായേലിനോടും അമേരിക്കയോടും കൂറു പുലർത്തുന്ന രാഷ്ട്രങ്ങളെല്ലാം. അതുകൊണ്ട് ആ രാഷ്ട്രങ്ങളുടെ സുരക്ഷിതത്വം അമേരിക്കയും യൂറോപ്പുമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ സെക്യൂരിറ്റി എന്നും അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പണമുണ്ടായിട്ടും ടെക്നോളജിയിലും അതുപോലെ സൈനിക രംഗത്തും വളരാൻ സാധിക്കാതെ പോയതും. കാരണം അവർക്ക് വേണ്ട ആയുധങ്ങൾ നൽകുന്നു, അവരുടെ സെക്യൂരിറ്റി അത് അമേരിക്കയെയും യൂറോപ്പിനെയും ഏൽപ്പിക്കുന്നു. അവർക്ക് വേണ്ട സെക്യൂരിറ്റിയും ആയുധങ്ങളും അവർ തന്നെ അവിടെ നിർവഹിച്ചു കൊടുക്കുന്നു. ഇവരെ പാവകളായി ഭരണ കസേരയിൽ അവർ ഇരുത്തുന്നു. അവർക്കെതിരെ ആര് നേരിടാൻ വന്നാലും അവരെ ഒതുക്കാൻ വേണ്ടി ഇവരുടെ പണം തന്നെ ഉപയോഗിച്ച് അമേരിക്കയും യൂറോപ്പും ആ കൃത്യം നിർവഹിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മുസ്ലിം വേൾഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു വിഭാഗമായി മാറുന്നു. പിന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ ഈ സുന്നി രാഷ്ട്രങ്ങൾ അതെല്ലാം തകർക്കപ്പെട്ടു പോയി. ഈജിപ്ത് നിലവിലുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായി പാടെ ഇല്ലാതായതുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രങ്ങൾക്ക് വിധേയപ്പെടാനേ ഈജിപ്ത് പോലുള്ള രാഷ്ട്രങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ അപ്പുറത്ത് മറ്റൊരു കക്ഷിയാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ എന്നറിയപ്പെടുന്നത്. ഷിയാക്കൾക്കായി അറിയപ്പെട്ട ഏക രാജ്യമായിരുന്നു നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്നത്. അമേരിക്കയുടെ അനുകൂലികളായ ആളുകളുടെ അധിനിവേശത്തിൽ നിന്നും ഇറാനെ മോചിപ്പിച്ച് ഒരു ഷിയാ രാഷ്ട്രമായി അവർ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അമേരിക്കയല്ല അവിടുത്തെ സെക്യൂരിറ്റി, അവിടെ അവർക്ക് വേണ്ട ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം അതുപോലെ സൈനിക സംവിധാനങ്ങളെല്ലാം അവർ സ്വയം തന്നെ വികസിപ്പിക്കാൻ തുടങ്ങി. അവർക്കെതിരെ നിലനിൽക്കുന്ന ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് ആയുധങ്ങളും സെക്യൂരിറ്റിയും പാശ്ചാത്യരും അമേരിക്കയെ നൽകി. കാരണം അവർ നിർമ്മിച്ചതും അവരുടെ ആവശ്യത്തിന് വേണ്ടി നിലനിർത്തുന്നതുമാണ്. എന്നാൽ ഈ ഷിയാ വിഭാഗങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇറാൻ നിങ്ങളെ നാളെ പിടിക്കാൻ പോകും, അവർ അത്രയും ശക്തി പ്രാപിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വയം വളരാതെ എന്നും അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രയേലിനുമൊക്കെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എന്നും അവരെ നിലനിർത്തുകയും ചെയ്തു. അതിന് അവർക്ക് സൈനിക താവളങ്ങളും എല്ലാ സംവിധാനങ്ങളും ഈ അറബ് ലോകം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശത്രുവായി
ഈ അമേരിക്ക നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അറബ് ലോകം ആയി വരികയാണ്. ആദർശപരമായും വലിയ വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടിലും അവർക്ക് എതിരെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അമേരിക്കൻ അനുകൂല സഖ്യങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഷിയാക്കൾ ഇറാനിൽ അധികാരം കൈയാളുന്നത്. അതേസമയത്ത് അമേരിക്കയുടെ ആധിപത്യത്തിലാണ് ഈ അറബ് ലോകത്തെ പ്രധാനപ്പെട്ട പല രാഷ്ട്രങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്നത് ഈ സുന്നി എന്ന യഥാർത്ഥ സംഘം പോയി ഈ ഷിയാക്കളും അതുപോലെ സലഫിസുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് പിന്നീട് ഇവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇറാൻ അതിശക്തമായി ടെക്നോളജിയിലും സംവിധാനങ്ങളിലും സാമ്പത്തിക രംഗത്തും വളർന്നു വരുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, കാരണം പിന്നീട് ഇറാഖും ഷിയാക്കളുടെ കയ്യിൽ വരുന്നു, സിറിയയും ഈ പറയുന്ന ഇറാന്റെ അധീനതയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഷിയ രാഷ്ട്രമായി തന്നെ മാറുമ്പോൾ ഇത് വലിയൊരു സാമ്രാജ്യമായി വളർന്നു വരുന്നത് അമേരിക്ക ഭയപ്പെടുന്നു. ഇസ്രയേലിന്റെ ഭാവി അവിടെ നഷ്ടപ്പെടുമോ എന്ന കാര്യത്തിൽ അവർക്ക് ഭയമുണ്ടാകുന്നു. അങ്ങനെയാണ് അമേരിക്ക പിന്നീട് ആദ്യം വഹാബിസത്തെ കൊണ്ടുവന്ന പോലെ തന്നെ ഈ വഹാബികളിൽ നിന്ന് പുതിയ ഒരു ഉൽപ്പന്നം IS അൽഖായിദ തുടങ്ങിയിട്ടുള്ള സംഘങ്ങളെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ സംഘങ്ങൾ മുഖേന സിറിയയെ കീഴ്പ്പെടുത്തി, ഇറാഖിനെയും കീഴ്പ്പെടുത്തി. അത് നിർമ്മിക്കാൻ അമേരിക്കക്ക് എളുപ്പമായിരുന്നു, കാരണം ഇറാഖിൽ അമേരിക്കയുടെ അധിനിവേശം ഉണ്ടായിട്ടുണ്ട്. ഈ അധിനിവേശം നടന്നതുകൊണ്ട് ധാരാളം സൈനിക സംവിധാനങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളും ഇറാഖിൽ അമേരിക്കയുടേതായും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെതായും പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ അവർ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ, തീവ്രവാദികളായ സലഫി സംഘങ്ങളെ വീണ്ടും അവർ പുനഃസൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടിപ്പിലൂടെ അവർക്ക് പുതിയൊരു പേര് നൽകി IS എന്ന് പറഞ്ഞ് ഇറാഖിലും അതുപോലെ തന്നെ സിറിയ, ഇറാഖും അതുപോലെ സിറിയയും അതിർത്തി പങ്കിടുന്ന രാഷ്ട്രങ്ങളാണ്. ഈ ഇറാഖിൽ നിന്നാണ് സിറിയയിലേക്ക് കൂടെ അറ്റാക്ക് ആരംഭിക്കുന്നത്. നിങ്ങളതിൻ്റെ കൃത്യമായ രീതി മനസ്സിലാക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് അറ്റാക്ക് ആരംഭിക്കുന്നു. അങ്ങനെ സിറിയയിലും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അവിടെയുള്ള ഭരണകൂടങ്ങൾക്കെതിരെ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി അടുത്ത ആക്രമണം നടക്കാനുള്ളത് ഇറാനിലാണ്. ഈ നീക്കങ്ങളെ ഇറാൻ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇറാൻ ചില മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് രൂപം നൽകുകയാണ്. അവർക്ക് സ്വാധീനമുള്ള സഅദ എന്നറിയപ്പെടുന്ന യമൻ, അവിടെ കൂടുതലും ഷിയാക്കളാണ് നിലനിൽക്കുന്നത്. അവിടെയുള്ള ഗോത്രവർഗ്ഗങ്ങളാകുന്ന ഹൂത്തികൾക്ക് ആയുധം നൽകി അവരെ ഒരു ചെറിയ മിലിറ്റന്റ് ഗ്രൂപ്പായി വളർത്തി അവർക്ക് പുതിയ തരം ആയുധങ്ങളും ടെക്നോളജികളും നൽകി യമനിൻ്റെ വലിയൊരു ഭാഗവും പിടിച്ചടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതേപോലെ തന്നെ ലെബനാനിലുള്ള ഷിയ വിഭാഗമാണ് ഹിസ്ബുല്ല എന്നറിയപ്പെടുന്നത്. അവർക്കും ആയുധങ്ങളും സംവിധാനങ്ങളും നൽകി അവിടെയും അവർ മിലിറ്റന്റ് ഗ്രൂപ്പിനെ ഉണ്ടാക്കി. അതേപോലെ തന്നെ ഇറാഖിലും റെസിസ്റ്റന്റ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന പല ഗ്രൂപ്പുകളെയും ഇറാഖിലും അവർ നിർമ്മിച്ചു. അതായത് അമേരിക്ക IS-നെയും അൽഖായിദയും നിർമ്മിച്ച് ഈ ഷിയ രാഷ്ട്രങ്ങളിൽ ഏത് രൂപത്തിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ അതേ രൂപത്തിൽ അതിനെ പ്രതികരിക്കാൻ വേണ്ടി ഇറാൻ രൂപീകരിച്ച ഇത്തരത്തിലുള്ള സംഘങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ തുർക്കിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി, തുർക്കിയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോഴും സപ്പോർട്ട് നൽകുന്ന കുർദ് വിഭാഗങ്ങളാണ് PKK എന്നറിയപ്പെടുന്നത്. ആ വിഭാഗങ്ങൾക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഉർദുഗാൻ തുർക്കി നിരന്തരമായി സിറിയയിൽ മിസൈലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. കാരണം അത് മൊസാദും അതുപോലെ അമേരിക്കയുടെ CIA ശക്തമായി തുർക്കിക്കെതിരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ്. തുർക്കിയിൽ പല സമയത്തും ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവർക്ക് സൈനികപരമായും സാമ്പത്തികമായും സഹായങ്ങളെല്ലാം നൽകുന്നത് അമേരിക്കയും യൂറോപ്പുമാണ്. എന്നാൽ അത്തരം സ്ഥലങ്ങളിൽ അമേരിക്ക ചെയ്ത അതേ രൂപത്തിലുള്ള ഒരു ഓപ്പോസിറ്റ് ഡിഫൻസാണ് ഇറാനും നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് രണ്ട് ചേരികളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സലഫി ചേരിയും രണ്ടാമത്തെ ഷിയ ചേരിയും. അതിൻ്റെ ഇടയിലുള്ള ഒരു ചേരി യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഖിലാഫത്ത്, ഞാൻ പറഞ്ഞു ഉസ്മാനിയ ഭരണകൂടം, അതായത് 500 വർഷത്തോളം മക്കയും മദീനയും ഒക്കെ ഭരിച്ചു വന്ന ആ ഒരു വിഭാഗമാണ്. നമുക്കറിയാം ജന്നത്തുൽ ബക്കയിൽ അവരൊരുപാട് ഖബറുകൾക്ക് മേലെ കുബ്ബയും സിയാറത്തും എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ സുന്നി ആദർശങ്ങൾ പൂർണ്ണമായും വെച്ചു പുലർത്തുന്ന ഒരു ഭരണമായിരുന്നു ഏറ്റവും വലിയ സാമ്രാജ്യം, മുസ്ലിം സാമ്രാജ്യമായിരുന്നു ഓട്ടോമൻ. അവരെ തകർത്തതിന് ശേഷം ഇപ്പോൾ അതിന് കാര്യമായ ഒരു ശക്തി ലോകത്ത് ഇല്ല എന്ന് പറയാം, അറബ് ലോകത്ത് ഇല്ല എന്ന് നമുക്ക് പറയാം. അതേസമയത്ത് അറബ് ലോകം വിട്ടു കഴിഞ്ഞാൽ ആഫ്രിക്കയിലാണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും അതുപോലെ ആസർബൈജാൻ തുടങ്ങി മറ്റുള്ള ലോകത്തിലെ ഏത് ഭാഗങ്ങളിൽ പോയാലും അവിടെയൊക്കെ കാണുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ അത് നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന സുന്നി രാഷ്ട്രങ്ങളാണ്, സുന്നി ആശയം ഉൾക്കൊള്ളുന്നവരാണ്. അതേസമയത്ത് അറബ് ലോകത്ത് വരുമ്പോൾ അവിടെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ പലതും ഈ സലഫിസത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാരണം അവർക്ക് പാശ്ചാത്യരുമായി അമേരിക്കയുമായി അമേരിക്ക നിർമ്മിത
ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായി വളർന്നു വന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പുകളെല്ലാം. പിന്നെ അതിന് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പാവ സർക്കാരുകളായി വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നും ആ രൂപത്തിൽ തന്നെയാണ് ആ രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടയിലുണ്ടായിരുന്ന യഥാർത്ഥ സുന്നികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഫൻസ് നടത്താൻ മാത്രം ശക്തിയുള്ള ഒരു വിഭാഗമല്ല. അറബ് ലോകത്ത് അതിനത്രമാത്രം രാഷ്ട്രീയപരമായി വലിയ ശക്തി ഇല്ലാതായിട്ടുണ്ട്. അത് അമേരിക്കയും യൂറോപ്പും അതിനെ തളർത്തുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ഷിയാ ഗ്രൂപ്പിനെയും അതുപോലെ സലഫി ഗ്രൂപ്പുകളുമാണ്. ഈ സലഫി ഗ്രൂപ്പുകളെ ഇന്നും അമേരിക്കയും ബ്രിട്ടനും ഇറാനെതിരെയും ഷിയാക്കൾക്കെതിരെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇറാൻ അവരുടെ ആദർശം ഉൾക്കൊള്ളുന്ന ഷിയാ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ, അമേരിക്കൻ താല്പര്യങ്ങളെയും അതുപോലെ ഈ അറബ് ലോകത്തുള്ള ഈ സലഫി രാഷ്ട്രങ്ങളെയും അറ്റാക്ക് ചെയ്യുന്നിടത്ത് സജീവമായി നിലനിർത്തുകയും ചെയ്യുകയാണ്. ഇതാണ് ഇന്ന് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇറാനെ തകർക്കാൻ വേണ്ടിയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇദ്ലിബിൽ സിറിയയിലുള്ളത്. ആ സിറിയയിലുള്ള ഇറാനെതിരെ പലപ്പോഴും ആക്രമണം നടത്തിയിട്ടുള്ള ഈ സംഘത്തിന് നേരെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. അതേപോലെ പാകിസ്ഥാന്റെ ബലൂചിസ്ഥാനിലുള്ള ജെയ്ഷ് അൽ അദിൽ എന്നറിയപ്പെടുന്ന അതൊരു സലഫി മൂവ്മെന്റാണ്, സലഫി മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അത് ഇന്ത്യൻ എക്സ്പ്രസിലും അതൊരു സ്പൂട്നിക് പത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സലഫി മൂവ്മെന്റാണ്. ആ മൂവ്മെന്റ് അമേരിക്ക നിയന്ത്രിക്കുന്നതാണ്, മൊസാദ് നിയന്ത്രിക്കുന്നതാണ്. ആ മൊസാദിന്റെ നിയന്ത്രണത്തിലുള്ള ഈ മിലിറ്റന്റ് ഗ്രൂപ്പ് ഇറാനെതിരെ ചാവേറാക്രമണങ്ങളും പല രൂപത്തിലുള്ള സ്ഫോടനങ്ങളും നടത്തിയിട്ടുണ്ട്. അവരെയാണ് ഇറാൻ രണ്ടാമത് ആക്രമിച്ചിരിക്കുന്നത്. അതേപോലെ ഇറാഖിൽ മൊസാദിന്റെ കേന്ദ്രം തന്നെയാണ് എർബിലിൽ ആക്രമിച്ചിട്ടുള്ളത്. കാരണം ഇവർക്കെല്ലാം നിയന്ത്രണം നൽകുന്നത്, ഇവരെയെല്ലാം ഇറാനെതിരെ പടച്ചുവിടുന്നിടത്ത് ഏറ്റവും വലിയ നിയന്ത്രണം കൺട്രോൾ നിലനിർത്തുന്നത് മൊസാദാണ്. ഈ IS ആണെങ്കിലും ഈ പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകളൊക്കെ ഇറാനെതിരെയുള്ള ഗ്രൂപ്പുകളൊക്കെ നിയന്ത്രിക്കുന്ന മൊസാദാണ്, അവരുടെ ഉൽപ്പന്നമാണത്. അതുകൊണ്ട് തന്നെ ആ മൊസാദിന്റെ കേന്ദ്രങ്ങളാണ് ഇറാൻ ഒന്ന് അടിച്ചു തകർത്തിട്ടുള്ളത്. പിന്നെ ഇറാഖിൽ തന്നെയുള്ള IS സമാനമായ ചില ഗ്രൂപ്പുകൾ, IS അതുപോലെ അവരെ അനുകൂലിക്കുന്ന പല ഗ്രൂപ്പുകളും അവർക്കെതിരെയാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം. ഈ രണ്ട് ചേരികൾ തമ്മിലാണ് ആക്രമണം നടത്തുന്നത്. അവിടെ ഒരു ചേരിയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് മൊസാദും അമേരിക്കയും യൂറോപ്പുമാണ്. അതായത് അറബ് രാഷ്ട്രങ്ങൾ അടങ്ങുന്ന ഈ സലഫി ഗ്രൂപ്പുകൾ, അവരിൽ മിലിറ്റന്റ് ഗ്രൂപ്പ് ആവട്ടെ, അവരുടെ രാഷ്ട്രങ്ങളാവട്ടെ, ഇതിനെയൊക്കെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം അത് ഇസ്രായേലിന്റെയും മൊസാദിന്റെയും തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ ചിലപ്പോൾ ഭരണാധികാരികൾ ഇസ്രായേലിനെതിരെ ചില പ്രസ്താവന നടത്തിയാലും അതെല്ലാം അവിടെയുള്ള സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർക്കെതിരെ ഇറാനാണ് ഈ പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ, ഷിയ ഗ്രൂപ്പുകളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘടനകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ സ്വയം വലിയ ശക്തിയായി വരികയും അവരുടെ മിലിറ്റന്റ് മിലീഷ്യകൾക്കെല്ലാം ഇറാൻ ശക്തമായ ആയുധ സഹായങ്ങളും സൈനിക സഹായങ്ങളും നൽകുക വഴി അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് ലോകത്തുള്ള പല താല്പര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയും ഒരു വലിയ ശക്തിയായി ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഉയർന്നു വരികയും ചെയ്യുന്നു. ആ സമയത്തുണ്ടാകുന്ന ക്ലാഷുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.